നമസ്കാരം വോട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിലെ രാഷ്ട്രീയം ഇവിടെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജനങ്ങളാണ് ബഹുഭൂരിപക്ഷമുള്ളത് നൂറ് പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ എൺപത്തിയഞ്ച് പേർക്കും വ്യക്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉള്ളവരാണ് കുറേ പേർക്ക് പാർട്ടി അംഗങ്ങളല്ലായിരിക്കാം പക്ഷേ അനുഭാവികളാണ് അതിപ്പോൾ ഇടതോ വലതോ അങ്ങനെ ഏത് പാർട്ടിയുമാണ് ഇവിടെ ഒരു മുന്നണിയിൽ തന്നെ പത്തോ പതിമൂന്നോ പാർട്ടികളുണ്ട് അതേപോലെ തന്നെ മൂന്ന് പ്രബല മുന്നണികൾ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേരളം അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല രാഷ്ട്രീയമായിട്ടുള്ള ബോധമുള്ള രാഷ്ട്രീയ ചേരി തിരുവോണമല്ല അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ബഹുപുരുഷം ഈ നിസ്പക്ഷർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരാണ് ഇവിടെ ആര് എന്ന് തീരുമാനിക്കുന്നത് എങ്കിലും രാഷ്ട്രീയപരമായിട്ട് അടിമത്തോന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് തരം തിരിക്കപ്പെട്ടവരാണ് കേരളത്തിലെ ജനങ്ങൾ അതിൽ തന്നെ മതത്തിനും വലിയ സ്വാധീനമുണ്ട് രാഷ്ട്രീയത്തിൽ ഒരു കൂട്ടരെ ഒരു പ്രത്യേക വിഭാഗത്തിനെ പ്രീണിപ്പിച്ച് നിർത്തിയാൽ അവരുടെ വോട്ട് വളരെ എളുപ്പത്തിൽ പോക്കറ്റിലാക്കാം എന്ന് മനസ്സിലാക്കിയവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആ ഒരു കൂട്ടരെ വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ഊഞ്ഞാലാട്ടാനും പറ്റും അത് പറയാൻ കാരണം പി പി ചിത്തരഞ്ജൻ എന്നൊരു എം എൽ എ ഉണ്ട് അദ്ദേഹം കുറച്ച് കാലമായിട്ട് വളരെ പെട്ടെന്ന് മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കളിയാക്കി എതിരാളികൾ വിളിക്കുന്നത് ചിത്തരഞ്ജൻ എന്നല്ല മുട്ട എന്നാണ് അതിനൊരു കാരണം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു അദ്ദേഹം അഞ്ചപ്പവും രണ്ട് മുട്ടക്കറി എന്തോ കഴിച്ചിട്ട് വലിയ തുകയായി എന്ന് പറഞ്ഞു ഒരു ഹോട്ടലിനെതിരെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും അത് വലിയ വാർത്തയൊക്കെ ആവുകയും ചെയ്തു രാഷ്ട്രീയക്കാരനല്ലേ ഇപ്പോൾ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരനല്ലേ ദിവസങ്ങൾ കുറേ ഇങ്ങോട്ട് കഴിഞ്ഞുപോയി അപ്പോൾ ഏത് ദിവസമാണ് ഞാൻ ഈ ഏത് ദിവസം കഴിച്ച കാര്യമാണ് ഈ സംഭവിച്ച കാര്യത്തെ പറ്റിയാണ് പറഞ്ഞതെന്നുള്ള കാര്യം അദ്ദേഹം മറന്നു പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ ഇപ്പോൾ ഈ റംസാൻ കാലമാണ് നോമ്പിൻ്റെ കാലമാണ് അപ്പോൾ പത്രങ്ങളിലൊക്കെ കാണുന്ന വാർത്തയുണ്ട് അമുസ്ലിം നോമ്പെടുക്കുന്നു വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്നവരുണ്ട് ദേവസ്വം പ്രസിഡൻറിൻ്റെ കുടുംബം നോമ്പെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നാനാ വഴി നിന്നും തള്ളി മറിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ചിത്രരഞ്ജൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് ഞാനും കൂടെ അങ്ങ് തള്ളി മറച്ചേക്കാണെന്ന് വെച്ചു അദ്ദേഹം എന്താ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നു വർഷങ്ങളായിട്ട് ഞാനും റംസാം നോമ്പ് എടുക്കാറുണ്ട് എന്ന് സ്ഥിരമായിട്ട് നോമ്പെടുക്കുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇനിയും ഇലക്ഷനൊക്കെ വരുമല്ലോ പത്ത് വോട്ട് ഈ പേരിൽ കിട്ടിയാലെന്താ കഴിക്കുമോ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് തള്ളി മറിച്ചത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇരുതല വാളാണ് ഒരു രക്ഷയുമില്ല നമ്മൾ പറഞ്ഞിട്ട് പോയിരിക്കുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് മറക്കും പക്ഷേ ഇവന്മാർ അതങ്ങ് കുത്തിപ്പൂക്കും സംഗതി എന്താ ലോകത്തെ മൊത്തത്തിൽ നോമ്പ് നോമ്പെന്നാണോ തുടങ്ങിയത് അതിൻ്റെ പിറ്റേ ദിവസം പോയിട്ടാണ് അപ്പോവും മുട്ടക്കറിയും കുത്തി കുത്തിക്കേറ്റിയിട്ട് അപ്പവും മുട്ടക്കറിക്കും ഭയങ്കര വിലയായിപ്പോയി എന്ന് പറഞ്ഞ പോഷിട്ട മഹാനാണ് ഞാൻ നോമ്പ് കാലത്താണല്ലോ പട്ടാപ്പകലാണല്ലോ പോയി ഫുഡ് കഴിച്ചത് എന്ന കാര്യം മറന്നിട്ടാണ് ഇപ്പോൾ വന്ന് ഡയലോഗ് അടിച്ചിരിക്കുന്നത് ഞാനും നോമ്പെടുക്കാറുണ്ടോ എന്ന് അപ്പോൾ കള്ളമല്ലേ പറഞ്ഞത് നല്ല പച്ച കള്ളമല്ലേ പറഞ്ഞത് നോമ്പ് തുടങ്ങി രണ്ടാം ദിവസം പോയി ഫുഡ് കഴിച്ച മഹാൻ പറയുന്നു ഞാനും നോമ്പ് എടുക്കാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ അവർക്കതറിയാം അദ്ദേഹത്തിന് അറിയാം ഈ മതത്തിനെ ഒരു വികാരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസത്തെ ഒരു വികാരമായിട്ട് കാണുന്ന ഒരു ജനതയെ വളരെ നിസ്സാരമായിട്ട് പറ്റിക്കാൻ ഊഞ്ഞാലാടാൻ ഊഞ്ഞാലാട്ടാൻ പറ്റുമെന്നും നിസാരമായിട്ട് അവരെ അവരുടെ വോട്ട് പോക്കറ്റിലാക്കാൻ പറ്റുമെന്നും അറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യക്തിയാണ് ചിത്രരഞ്ജൻ അപ്പം ചിത്രരഞ്ജൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്തായാലും ഈ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലായി ഇപ്പോൾ ആൾ ഭൂമിയിലൊന്നുമില്ല നമ്മുടെ എ എ റെഹിം ഏതാണ്ട് എല്ലാ സമയത്തും അങ്ങ് ബഹിരാകാശത്താണ് അദ്ദേഹത്തിനെ കണ്ടുമുട്ടാനുള്ള പോക്കിലേക്ക് അദ്ദേഹവും ഇദ്ദേഹത്തിനെയും സോഷ്യൽ മീഡിയ അങ്ങ് മേലോട്ട് പറപ്പിച്ചു വിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ചിത്തരഞ്ജൻ സഖാബെ ഇതേപോലെ വായി വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി വിടുമ്പോൾ തങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ പോസ്റ്റുകളൂടെ ഒന്ന് നോക്കിയാൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇതേപോലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റും എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇനി ഇന്നത്തെ ഒരുപക്ഷെ രാഷ്ട്രീയകാലത്തിൽ ഏറ്റവും വലിയ വാർത്ത തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഉമാ തോമസാണ് അന്തരിച്ച പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസ് എന്തായാലും ആദ്യം തന്നെ ഒരു പടി മുന്നോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം ആദ്യം തന്നെ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ തിരഞ്ഞെടുപ്പ് വരും എന്ന കാര്യം എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അറിയാവുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷവും അവരുടെ സ്ഥാനാർത്ഥിയെ ഒക്കെ തീരുമാനിച്ച് കാണണം പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി ഇതുവരെ അവരുടെ സ്ഥാനാർത്ഥിയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ഇനി അങ്ങോട്ടൊക്കെ അയച്ചിട്ട് അവരൊക്കെ കേന്ദ്രവും കൂടെയൊക്കെ സമ്മതിച്ചിട്ട് വേണമായിരിക്കും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഒരുപാട് ജോലിയൊക്കെ ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ ഇടതും വലതുമൊക്കെ പ്രഖ്യാപിച്ചതിനു ശേഷം അവരും കൂടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ ഒരു പ്രധാന കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഉമാ തോമസിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്